അതാ കാണുന്നതാണ് സന്നിധാനം, ദൂരെ അതാ കാണുന്നതാണ് സന്നിധാനം. ഇവിടെ ഇവിടെ ഞങ്ങൾ എക്സൈസിലെ കുറെ ആൾക്കാർ റെയ്ഡിന് വേണ്ടി വന്ന സ്ഥലമാണ്. കേസൊന്നും കിട്ടിയില്ല, പക്ഷേ കേസ് കിട്ടിയില്ലെങ്കിൽ അത് ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു നഷ്ടവുമില്ല. അതാ കാണുന്നതാണ് സന്നിധാനം. ഇതൊക്കെ ഞങ്ങളുടെ കൊളീഗ്സാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇപ്പം നിന്നും 4000 അടി പൊക്കത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അതായത് MSL എന്ന് പറയാം, മാക്സിമം സീ ലെവൽ. സീ ലെവലിൽ നിന്നും 4000 അടി പൊക്കത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇപ്പം മഴയും, ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല നല്ല ഭംഗിയുണ്ട്. ആനയുടെ ആനപ്പിണ്ടൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ആന ഏകദേശം 1 മണിക്കൂർ മുമ്പേ വന്ന് പോയതേ ഉള്ളൂ. ഇവിടെ എവിടെയൊക്കെ ഞങ്ങൾ വിഷിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ആന. എന്നാലും ആന ഇതുവരെ ഉപദ്രവിച്ചായിട്ട് ഒന്നും ഇതുമില്ല. അതാ താഴെ നിന്ന് ആൾക്കാർ വരുന്ന കാണാം, ചെറുതായിട്ട് പൊട്ടുപോലെ കാണാം. ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് രാധാകൃഷ്ണൻ, ഇരിക്കുന്ന ഷാജികുമാർ, തൊട്ടടുത്തിരിക്കുന്ന ഗിരീഷ്, ബാക്കിയിരിക്കുന്ന ശിവകുമാർ, ബാക്കിലിരിക്കുന്ന അനൂപ്. ഇതെല്ലാം ഞങ്ങൾ എക്സൈസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. വീടിന് വേണ്ടി വന്നതാണ്, പക്ഷേ കേസൊന്നും കിട്ടിയില്ല. എന്നാലും പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ പറ്റി. നമ്മളൊരു എക്സൈസ് ഇൻസ്പെക്ടർ, ഒരു പ്രിവൻറ്റീവ് ഓഫീസർ ബാക്കിയിരിക്കുകയാണ്. അതാ ഇരിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത് ആസ്വദിച്ച്, പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ശബരിമല അതാ ഇവിടുന്ന് 8 കിലോമീറ്റർ അകലെയാണ്. അതാ ചെറുതായിട്ട് കാണാം പൊന്നമ്പല മേട, എല്ലാം കാണാം. ഭയങ്കര രസമാണ് കേട്ടോ, എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ കുറച്ച് ഭാഗം പ്രയാസമാണ്, മല കയറി നടക്കാൻ നല്ല പ്രയാസമുള്ള ഇതാണ്. കഷ്ടപ്പെട്ട് കയറി വന്നു കഴിഞ്ഞാലും ഒരു 8 കിലോമീറ്റർ ഉണ്ട്. കഷ്ടപ്പെട്ട് കയറി വന്നാലും നല്ല ഭംഗിയായിട്ട് ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങളിവിടെ എത്തി. വരുന്ന വഴിക്ക് ചൂട് പറക്കുന്ന ആനപ്പിണ്ടുണ്ടായിരുന്നു, പക്ഷേ ആനകളൊന്നും ഞങ്ങൾ ഉപദ്രവിച്ചില്ല. പാടുവിട്ട ഈ മല കയറി വരാം, പിന്നെ വണ്ടിപ്പെരിയാറ് വഴി വരാം. വണ്ടിപ്പെരിയാറ് വന്ന് സത്രം വരാൻ ജീപ്പുണ്ട്. അത് കഴിഞ്ഞ് സത്രത്തിൽ നിന്ന് നടന്നു വേണം വരാം. ഒരു 15 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. സത്രം ജംഗ്ഷനിലോട്ട് പോകാം. ചെറിയ ചാറ്റമഴയും തണുപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ആ സമയം, അവിടെ നല്ല ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് നല്ല കഞ്ഞിയും ചൂട് കഞ്ഞിയും പയറ് കറിയും കിട്ടി. അത് കിട്ടിയപ്പം പകുതി എനർജി കൂടെ കിട്ടി. പക്ഷേ ഒരു കാര്യം, നമ്മളെ എക്സൈസ് ഇൻസ്പെക്ടർ സാറ് പറഞ്ഞതുപോലെ ഒരു 6 മാസത്തെ ഒരു ലൈഫ് നമുക്ക് നീട്ടി കിട്ടി. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ താല്പര്യമുള്ള ഉള്ളവർക്കെല്ലാം ഇവിടെ വരാം. ഓക്കെ.